നമസ്കാരം, ഞാൻ ദിനേശ്. പല ചെടികളെയും പല യൂട്യൂബേഴ്സും ലക്കി പ്ലാന്റുകളായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ലക്കി ബാംബു എന്ന് പറയുന്ന ഒരു ചെടി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സമാധാനം കിട്ടുമെന്നും സന്തോഷം കിട്ടുമെന്നും ഐശ്വര്യം വരുമെന്നും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണ് ലക്കി പ്ലാന്റ്? ലക്കി ബാംബു അല്ല, ലക്കി പ്ലാന്റ്. നമ്മൾ ഏതൊരു ചെടി വെച്ചാലാണ് നമുക്ക് മനസ്സിന് വളരെ സന്തോഷവും അതേപോലെ സമാധാനവും വീട്ടിൽ എപ്പോഴും ഐശ്വര്യവും ഉണ്ടാകുന്നത്, നമുക്ക് ആ ചെടിയെ ലക്കി പ്ലാന്റ് ആയിട്ട് എടുക്കാം. ഞാൻ എൻ്റെ ലക്കി പ്ലാന്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് അഡീനിയം തന്നെയാണ്. രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, അഡീനിയം ചെടി മെയിൻ്റനൻസ് വളരെ കുറഞ്ഞ ചെടിയാണ്. ഞാൻ അതൊരു ഒരു ചെടി പ്ലാന്റ് ചെയ്ത് പോയിട്ട്, സാധാരണ ഒരു ചെടി പ്ലാന്റ് ചെയ്ത് പോയി നമ്മളൊരാഴ്ച വീട്ടിലില്ലെങ്കിൽ അത് വെള്ളം കിട്ടാതെ കരിഞ്ഞു പോകും. അത് അപ്പോൾ നമുക്ക് ആകെ വിഷമമാവും, നമ്മൾ വെച്ച ചെടി നശിച്ചു പോയി, അത് നമ്മളെ എന്തോ സമയത്തിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പല ആളുകളും പ്രചരിപ്പിച്ച്, അത് ദോഷമുണ്ട് എന്നൊക്കെ പ്രചരിപ്പിച്ച് പല കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ, ഞാൻ വെക്കുന്ന അഡീനി ആണെങ്കിൽ, അഡീനിയം ചെടി ഇനി നിങ്ങൾ നനച്ചിട്ടില്ലെങ്കിലും ഒരു കേടുകൂടാതെ മാസങ്ങളോളം ഇരിക്കും. കൃത്യമായ വളവും വെള്ളവും ഒരു തവണ നനച്ചിട്ടാണ് കൂടുതൽ സമയം നിങ്ങൾ കെയർ ചെയ്യാതിരിക്കുന്നതെങ്കിൽ അത് ധാരാളം പൂ തരും. അപ്പോൾ അഡീനിയത്തിൻ്റെ പ്രത്യേകത, അത് പെട്ടെന്ന് നശിച്ചു പോവില്ല. അപ്പോൾ നമുക്ക് മനസ്സിന് വളരെ സന്തോഷമാണ്. നമ്മൾ വെച്ച ചെടി എന്നും വളരെ ഗ്രീനിഷ് ആയിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അതാണ് മനസ്സിൻ്റെ പോസിറ്റീവ് എനർജി. ഒരു നമ്മൾ ചെടി നട്ടത് കേടുവന്ന് പോകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. അപ്പോൾ അതിനൊഴിവാക്കിയിട്ട് നമ്മൾ നട്ട ചെടി നല്ല ഭംഗിയിൽ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവും. അതാണ് ഇവിടെ പോസിറ്റീവ് എനർജി ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് ചെടി അങ്ങനെ തീരുമാനിക്കാം. പിന്നെ അഡീനിയം ചെടിക്ക് എത്രത്തോളം വെള്ളം കുറയ്ക്കുന്നോ അത്രത്തോളം ഫ്ലവർ ചെയ്യും. അപ്പോൾ നിറഞ്ഞ് വിവിധ വർണ്ണങ്ങളിൽ കളർ പാറ്റേണുകളിലൊക്കെ അഡീനിയം ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു പ്രത്യേകത, ഈ അഡീനിയം ചെടിയെ ഇലകൾ തിന്നാനാണെങ്കിലും ധാരാളം പൂമ്പാറ്റകൾ വരും. അത് മനസ്സിന് അതിയായ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമാണ്. ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് തന്നെ എൻ്റെ ലക്കി പ്ലാന്റായിട്ട് ഞാൻ അഡീനിയം വളർത്തുന്നു. പക്ഷെ അകത്ത് വയ്ക്കാൻ പറ്റില്ല, വെയിലുള്ള സ്ഥലത്ത് മാത്രം വെക്കണമെന്നുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ അഡീനിയത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇത്രയും പൂവ് നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ചെടി ഉണ്ടാവില്ല എന്ന് പറയാം. പൂവിട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ച വരെ അതിൻ്റെ പൂവ് നിൽക്കുകയും ചെയ്യും. ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ചൂടുപൂടിയ കാലാവസ്ഥയിൽ നമ്മുടെ ലക്കി പ്ലാന്റായിട്ട് അഡീനിയത്തെ എടുക്കാം. ഈ അഡീനിയം പ്ലാന്റ് വീട്ടിലെത്തുന്നതോടെ നമ്മുടെ മനസ്സിന് സമാധാനം വരുമെന്ന് പറയുന്നത് ഈ കാര്യങ്ങളെ കൊണ്ട് മാത്രമാണ്. അല്ലാതെ ചെടി വെച്ചത് കൊണ്ട് സമാധാനം വരികയല്ല, അതിലെ ഫ്ലവർ കാണുമ്പോൾ, അതിൻ്റെ വളർച്ച കാണുമ്പോൾ, ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു സന്തോഷമുണ്ടാകും. അത് അഡീനിയം മാത്രമല്ല, ഏത് ചെടി വളർത്തുമ്പോഴും നമുക്ക് മനസ്സിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നമുക്ക് സന്തോഷമുണ്ടാവുകയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്നും ഉഷാറായിരിക്കാൻ അഡീനിയം മാത്രമല്ല എല്ലാ ഗാർഡൻ ചെടികളും നിങ്ങൾ വളർത്തുക. അവയെ എല്ലാം നിങ്ങളുടെ ലക്കി പ്ലാന്റായിട്ട് മാറ്റി കൂടുതൽ ആളുകളിലേക്ക് ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ബേസ്ഡ് ചെടികളൊക്കെ വയ്ക്കാനുള്ള ആ ഒരു പ്രത്യേകത പറഞ്ഞു മനസ്സിലാക്കി എല്ലാവരെ കൊണ്ടും ഇത്തരം ചെടികൾ വയ്ക്കാനുള്ള പ്രേരണ നിങ്ങളിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ള ആളുകളോട് ഈ കാര്യങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ. ഓക്കെ.